Hi viewers, welcome to Cook with Semi. यानी नोड़े डाकन पो उन्हें एक मसाला मड़क पत्ती ला। चट्टी पत्ती ये एक वर्षन तो नहीं इंगिलम उन्हें तेरे व्यत्यास नमक नोबाइट ऐटम्स इन मैं मॉडल मैं उन्न वेट या अब नमक उद नोक फस्ट नमुक अब मसाल तैयार अब या पान वे चूड़ाटे अति ओल ओल चूड़क मूं सवाड़ कुटी अब इनकेून इंजी चतचून वी चतच पचमुग् चाई अरुद मंलपुड़ी पचमुग् चेरत अब कुमुपी चेक अब इति मुलग पड़ी एरीस चेर अर टीसपू मलपुड़ी चेक अब कुमुक पड़ी कुमुपड़ी ओर आवश्यक चेक इवे इनकम एरीवे अब या का टीसपू चेकूँ का टीसपू गरम मसाल इतना चेत ना मिक्स इतना ओर इंपे एक्सट्रा वे स्पाइसी स्पाइसी कुरकने इवे अधिक याद या कुमुक मजलपड़ी उप चेत वेवि मिक्सी जस्ट ब्रश्तान अब चेत चिकन उप चेत आवश्यक चिकन या उप चेत उ उप चेत ना मिक्स अगर ना मसाल रेडी आ साधारण नाम नाटिल ई मसाल मलपुड़ी चेक इन हाफ टीसपू मलपुड़ी चेक अदर व्यतस्त टेस्ट इन नुच मलपुड़ी चेत अब चेत ना मिक्स अगर नम्बर मसाल रेडी आमक बैटर रेडी आक नमक बैटर रेडी आक अब रु मुत कटिपतिपोले अत्र कटील अलू लूस उद्ति वे उप चेत और कप मैदा और कप मैद चेत नमक ना अड़क अत्यावश्य लूसल या जस्ट अड़े और कुमुक पड़ी चेत अब पच मुट स्मेल वाणी चेत ना चेतीटी नमुक अड़े अगर बैटर रेडी आने अत्यावश्यम लूसल अड़े नमुक नमें मसाल मड़क पति चुटे पान वैचे अमुक इति ओल वे घी मिल घी अल्प नमुक और दोश इन नमुक ई उक मसाल इन और सैडिल आटिक सैडिले वो नमुक इतना इतने मड़क इन मड़क प्रेस वीडू का भागते दोश दोश अब नाम मत दोशनोड़ टाइम अब ओटिपिटू रूप
പൊട്ടിപ്പിടിക്കണമെങ്കിൽ ഞാൻ ആക്കി കൊടുക്കാം. ബാക്കി ആ ദോശ ഒന്നായി കഴിഞ്ഞാൽ ഇവിടെ മസാല വെച്ചെടുക്കാം. ദോശയുടെ ഈ ഭാഗം ഇതിലേക്ക് ഈ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക. ഇനി ഈ ഭാഗത്ത് ഇതുപോലെ ഇത്തിരി ഒഴിച്ചെടുക്കാം ബട്ടർ. അത് ഇതുപോലെ ഇതുപോലെ ഈ ഭാഗത്തേക്ക് ടച്ച് ചെയ്യണം. നീ കാണുന്ന ഭാഗത്ത് മസാലകളൊക്കെ ഇതിൽ ടച്ച് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കാണാതെ ഇത് നല്ല ഭംഗിയിൽ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ബാറ്റർ ഇവിടെ കുഴിച്ചെടുത്ത് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഭാഗത്തൊക്കെ ഒഴിച്ചുകൊടുക്കാം, കാരണം ഇത് നമുക്ക് ലാസ്റ്റിൽ കട്ട് ചെയ്ത് കളയാം. എവിടെയാണ് പൊട്ടിയിട്ടുള്ളതെന്ന് അറിയില്ല, അപ്പം അത് കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നല്ലോണം എല്ലാ ഭാഗത്തേക്കും മാറ്റി കൊടുക്കാം. ഇപ്പൊ 2 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ച് കളയാം. ഈ ഭാഗത്തൊക്കെ ഒന്ന് ഒത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കാം. മറിച്ചിടുമ്പോഴൊക്കെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് മറിച്ചിട്ടെടുക്കണം. ഇങ്ങനെ മറിച്ചിടാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരു പാനിലേക്ക് മറിച്ചിട്ടാലും മതി. ഇനി ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല മടക്ക് പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.